മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്ന് നമുക്ക് ഒരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് മുരിങ്ങയില, അതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. മുരിങ്ങയില തോരൻ വേണ്ട സാധനങ്ങളാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. മുരിങ്ങയില ഒരു 150 ഗ്രാം ഉണ്ട്. ഇത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ചെറിയ ജലാംശം ഉണ്ട്, അല്ലെങ്കിൽ 150 ഗ്രാമിൽ ഒട്ടും കൂടുതലും വരികയില്ല. നമ്മൾ അതിനകത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇച്ചിരി അരി എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ അരിയുണ്ട്. വെളിച്ചെണ്ണ, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, ഒരു 3 ചെറിയ പച്ചമുളകും കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പിലയും, ഒരു കൂടം വെളുത്തുള്ളി, ഒരു 14 പീസ് ചെറിയ ചുമന്നുള്ളി, അത് കടുക് പൊട്ടിക്കാൻ താളിക്കാനുള്ള വറ്റൽമുളക്, കടുക്, ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇറക്കാം. പിന്നെ ഒരു അരമുറി തേങ്ങ ഉണ്ട്, അരമുറി തേങ്ങ ചരണ്ടിയത്. മുരിങ്ങയില ഊരിയെടുക്കുന്നത് എങ്ങനെയാന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നവിടെ നമുക്കൊന്ന് കാണിച്ചു തരാം, എളുപ്പത്തിൽ ഊരിയെടുക്കാവുന്ന ഒരു മാർഗം. ഈ അരിപ്പയുടെ ചെറിയ ഹോളിലേക്ക് ഇതിന്റെ ഈ തണ്ട്, ഈ ഭാഗം തെങ്ങിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വിടുക. ഇങ്ങനെ വലിച്ചാൽ മതി, കണ്ടോ, തണ്ട് ഇല ഇങ്ങ് പോകുന്നു. അതുപോലെ നമ്മൾ ഇതെല്ലാം ഇവിടെ മുരിങ്ങയിലത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാം. ഇത് ജാറ് ഞാൻ എടുത്തു വെച്ചു. ഇനി മുളക് ഒന്ന് പൊട്ടിച്ചിടാം, ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ നമുക്ക് ചുവന്നുള്ളി എടുത്തു വെച്ചേക്കണം, ഇടാം. പിന്നെ വെളുത്തുള്ളി, ഇനി നമുക്ക് ഈ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. സ്വല്പം പൊടിക്ക് സ്വല്പം വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത്രയും വേണം, സ്വല്പം വെള്ളം മതി. ഇനി നമുക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കാം, അരക്കണ്ട, ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തേക്കണോ, ഇത്രയും ഒതുക്കിയാൽ മതി, അല്ലാണ്ട് അരക്കേണ്ട ആവശ്യമില്ല. പയ്യെ ഇങ്ങനെ ഒതുക്കിയെടുത്താൽ മതി. ചട്ടി അടുപ്പത്ത് വെച്ചു, ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ അരിക്കാം, സ്വല്പം വെളിച്ചെണ്ണ അരിക്കണുള്ളൂ. പിന്നെ നമുക്ക് ഈ നമ്മൾ ഒതുക്കി വെച്ചരിക്കണ തേങ്ങ, പച്ചമുളകും ഉള്ളിയെല്ലാം ഒതുക്കി വെച്ചേക്കണം, അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മുരിങ്ങയില എടുത്തു വെച്ചേക്കുന്നത് അത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി എടുത്തു വെച്ചേക്കണം, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പ്, ഉപ്പ് നമുക്കത് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് നാവി വരുത്താം. നമുക്കിവിടെ മുരിങ്ങയില ആവി ഒന്നോ നോക്കാം. മുരിങ്ങയില ആവിയൊക്കെ വന്നു. നമ്മൾ വെള്ളം അതിനകത്തേക്ക് ഒഴിക്കരുത്. നമ്മൾ അരയ്ക്കാൻ നേരത്ത് സ്വല്പം വെള്ളം ഒഴിച്ചായിരുന്നു, ആ വെള്ളത്തിൽ തന്നെ ആ മുരിങ്ങയില ഇത് വെന്തോളും. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, സ്വല്പം വെള്ളം. വെള്ളം ഒന്നും ഒഴിക്കാണ്ടാണല്ലോ നമ്മൾ, അതുകൊണ്ട് എന്താ മുരിങ്ങയില വെന്തു, മുരിങ്ങയിലൊക്കെ പെട്ടെന്ന് വരും. ഇനി നമുക്ക് ഇപ്പോഴൊരു ചട്ടി വെക്കാം. നമ്മുടെ കടുക് വറുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി, നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എടുത്തു വെച്ച ഈ പുഴുക്കലരി അതങ്ങെടുത്തിടാം.
ഇനി അതൊന്ന് വറുത്തെടുക്കാം. പൊട്ടി 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 വരുന്നതുണ്ടോ മക്കളരി? ഉണ്ടോ? അതിന്റെ പരുവം മാറി മാറി വരുന്നു. അതിനകത്തേക്ക് നമുക്ക് ഈ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചേക്കണ കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇതിന്റെ അരി മുഴുവൻ പൊട്ടിക്കഴിഞ്ഞു, അതുകൊണ്ടോ അരി പൊട്ടി മൊത്തം കഴിഞ്ഞു. ആ ചീരയുടെ തോരൻ എടുത്ത് വെച്ചേക്കണ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ, ഉപ്പ് ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ തോരനാണ്. ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്കിങ്ങനെ ആ അരി വറുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ പറ്റും ചെറുതായിട്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. നിങ്ങളും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റായ കറിയാണ്. മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഒരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.